ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോബി മഞ്ചൂരിയനും അതുപോലെ തന്നെ വെജ് പുലാവും എണ്ണ കാച്ചണ വീഡിയോയും പിന്നെ ഒരു ഒഴിച്ചുകറിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ചേട്ടൻ കൊണ്ടുവരാനായിട്ട് വന്നു. അപ്പോൾ അത് ഞങ്ങൾ മുനിസിപ്പൽ സ്റ്റാൻഡിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പാണിത്, സബ്വേരൊക്കെ തൊട്ടടുത്തായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് ചോദിച്ചാൽ നട്ട്സുകളും ബിരിയാണി അരിയും അങ്ങനെ എല്ലാ സാധനങ്ങളും നെയ്യ എന്തൊക്കെ വേണമെങ്കിലും ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്, ഷൂട്ട് ചെയ്തതാണ്, ടൗണൊക്കെ മുന്തിരി വാങ്ങിക്കാൻ പോയതാണ്. അപ്പം അന്ന് ദീപാവലി ആയിരുന്നു. അപ്പം അന്ന് ഓടി വന്ന് ആദ്യത്തിനെ കൊണ്ട് വേഗം വിളക്ക് തെളിയിപ്പിച്ചു. എന്നുവെച്ചാൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയും വൈകുമല്ലോ, അതുകൊണ്ടാണ്. ചെറിയ അത് എടുത്ത് കൊടുക്കാൻ കാലത്ത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് വേഗം തന്നെ ചെയ്യിപ്പിച്ചു. പിന്നെ അന്ന് രാവിലെ വെച്ച ഒരു ഒഴിച്ചുകറിയാണ്, അപ്പോൾ ഇരുമ്പമ്പുളി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പമ്പുളി, ഒരു കുഞ്ഞൊരു തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സാധാരണ നമ്മൾ മീൻകറിയിലേക്ക് ഇടുന്ന പോലൊക്കെ തന്നെ കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തും കണ്ട് ഇത്തിരി ഉപ്പും ഇട്ടും കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടാൻ പറഞ്ഞു ആവോ ഞാൻ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൂട്ടി തിരുമ്പ, തക്കാളി ഇടണം നിർബന്ധം ഒന്നുമില്ല, പക്ഷേ ഒരു ചെറിയൊരു തക്കാളി ഇടാൻ വെച്ചാൽ അതിനൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പുളി ഒന്ന് ഉപ്പ് തിരുമ്മി വെച്ചാൽ അതിൻ്റെ വല്ലാണ്ടുള്ള പുളി കളഞ്ഞിട്ട് ചെയ്യണതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അധികം മൂക്കാത്ത ഇരുമ്പുളി എടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ വയ്ക്കാൻ മീനില്ലാത്ത മീൻ കറി എന്നൊക്കെ പറയാം വേണമെങ്കിൽ ഇതിനെ. അതിലേക്ക് ഒന്നില്ലെങ്കിൽ നാളികേരപ്പാൽ അല്ലെങ്കിൽ കുറച്ച് നാളികേരം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു കറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ. ഒഴിച്ചു കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ ചെറിയ അത് പ്രത്യേകിച്ച് ഈ പുളി, മാങ്ങ, ഇരുമ്പുളി അങ്ങനത്തെ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നാളികേരം അരച്ച് ചേർക്കണതാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞ് പോലെ ചിലപ്പോൾ ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിരിയണ പോലെ തോന്നണപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പിരിയൽ അങ്ങനെ ഉണ്ടാവില്ല. തിളച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിൽ അതിലൊഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ കൂട്ടിച്ചേർത്താണ് ഞാനിതൊരു വീഡിയോ ആക്കിയേക്കുന്നത് കേട്ടോ. ഒന്ന് രണ്ട് ദിവസത്തെ ഡയൻമ ലൈഫ് എന്നുവെച്ചാൽ എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടും ഇല്ല എന്നാൽ. അപ്പോൾ ഈ ഒരു ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഉണ്ടാക്കിയതാണ് ഗോബി മഞ്ചൂരിയനും വെജ് പുലാവും. അപ്പോൾ കുറേ ദിവസമായി ഗോബി മഞ്ചൂരിയൻ നമ്മൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും അത് കാണിക്കാൻ വെച്ചു. വെജ് പുലാവ് ആദ്യം കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി വെച്ച് സാധാരണ മസാലകൾ ഇടുക, ഇത്തിരി ജീരകം കേട്ടോ പുലാവിൽ, ഈ വെജ് പുലാവിൽ ഇത്തിരി ജീരകം ഇടണം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഏതാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. സവോള, ക്യാരറ്റ്, ക്യാബേജ് ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കൂട്ടുകാർക്ക് ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പനീറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാല, ഒന്നില്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരി ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് ആ വെള്ളം വറ്റണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇടാൻ മറക്കരുത്, ഉപ്പ് കൃത്യമാവണം കേട്ടോ പുലാവിലൊക്കെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ മിക്കവാറും എടുക്കാറ്. പിന്നെ ചില അരികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ച് ഒറ്റ വിസിൽ, ആ വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറക്കുക. ചില അരി പെട്ടെന്ന് വേവണതുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട്, ആലിബാബ എന്ന് പറഞ്ഞ ഒരു അരിയൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഗോബി മഞ്ചൂരിയന് എന്താ കോൺഫ്ലവറും അതേപോലെ തന്നെ മൈദയും പകുതി പകുതി എടുക്കുക. എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് കേട്ടോ. അതിലേക്ക് മുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് മിക്സ് ആക്കുക. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കുക, നന്നായിട്ട് കോട്ടാവണം കേട്ടോ അത്. അത് കഴിഞ്ഞ് ഓയിലൊഴിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊളിഞ്ഞു പോകാണ്ടിരിക്കാനും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കണമെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്ത് വറുത്ത് കോരി എടുക്കുക. ഇത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പണി പിന്നെ കാര്യമായിട്ടുള്ളൊന്നുമില്ല. ഇത് വറക്കാനാണ് നമുക്കൊരിത്തിരി സമയമൊന്നും പിടിക്കുള്ളൂ, ബാക്കിയൊന്നും അങ്ങനെ സമയം പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കത്തിരി എടുത്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊള്ളം പിടിച്ച് വലിച്ച് ആ മാവ് അതുമൊന്നും കളയരുത് കേട്ടോ. ഇങ്ങനെ കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി, അതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ബാക്കിയുള്ള ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ആ ഓയിലിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി.
അതിനിടയ്ക്ക് നമ്മുടെ പുലാവ് റെഡിയായി. ഇതാ നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഫോർക്ക് ഉപയോഗിച്ച് തുറക്ക ബിരിയാണി ആയാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ അതാ ഓയിൽ ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയ്ക്ക് പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ സോസുകൾ, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഇട്ടാ ഈ മൂന്ന് സോസുകളൊഴിച്ച് നന്നായിട്ടൊന്ന് മൊരിയണ പോലെ ആവണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അത് മൊരിയണ പോലെ ആയില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അത്ര നന്നാവില്ല. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിതാ കോളിഫ്ലവർ വറുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഒരിത്തിരി വെള്ളത്തിൽ കലക്കി അത് ഒഴിച്ച് കൊടുത്തു. ഒന്ന് കുഴഞ്ഞിരിക്കണ പരുവാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ വെള്ളം വറ്റണം കേട്ടോ. ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ സ്പ്രിംഗ് ഓണിയോൺ മാത്രമാണ് ഇടുന്നത്. ക്യാപ്സിക്കം വേണമെങ്കിൽ നമുക്ക് ഇടാമെന്നുള്ളൂ. ക്യാപ്സിക്കം സവോളയൊക്കെ ക്യൂബായിട്ട് അരിഞ്ഞിരുന്നത് ചില്ലിയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ ഇത്രയ്ക്ക് മതി കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ്. പുലാവ് ഇതേ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളന്ന് കഴിച്ചതും സ്കൂളിലേക്ക് കൊണ്ടുപോയതൊക്കെ ഇത് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ വ്യത്യാസപ്പെടുത്തി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വല്ലപ്പോഴും, എന്നും വേണമെന്ന് പറയണില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കാച്ചാനുള്ള ഇതുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കുകയാണ്. വൈകുന്നേരമാണ് വെളിച്ചെണ്ണ കാച്ചാനുള്ളൂ, പക്ഷേ രാവിലെ ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് പോവാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഉള്ള കാരണം, മൈലാഞ്ചിയൊക്കെ ഉള്ള കാരണം നല്ല സുഖമാണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം. മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയും മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പം ഞാൻ മുടി നിറയ്ക്കണേനാണ് ഇത് ചെയ്തത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ വീട് വന്നത് ഇവിടേക്ക് മാറിയപ്പനെ എണ്ണ കാച്ചിട്ടില്ല. അതിൻ്റെ ഒരു വ്യത്യാസം മുടിക്ക് ശരിക്കുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് അത്ര അങ്ങടെ നര ബാധിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രായമൊക്കെ ഈ ഡൈ അടിക്കാൻ എന്നെ ചെയ്യാനൊക്കെ നടക്കണ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു ഇതാണ്. പിന്നെ തുളസിയില നിർബന്ധമില്ല, പക്ഷേ ഇവിടെ പിള്ളേരൊക്കെ ഈ വെളിച്ചെണ്ണ തന്നെ പുരട്ടും, അവർക്കിത് ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ കഞ്ഞുണ്ണി കൊടുക്കും. ഇവിടെ വന്നപ്പോൾ കഞ്ഞുണ്ണി കയ്യിലുള്ള കാരണം കൊണ്ട് കുറച്ച് കഞ്ഞുണ്ണിയും കൂടി എടുക്കും. പിന്നെ തുളസിയില 250 വെളിച്ചെണ്ണയ്ക്ക് ഒരു കൈപ്പിടി, നമ്മുടെ കൈ ഇങ്ങനെ അടച്ചു പിടിക്കുന്ന അത്രയ്ക്കും തുളസിയിലയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു 250 വെളിച്ചെണ്ണയ്ക്ക് 6 മണി കുരുമുളക് കേട്ടോ. അതാണ് നമുക്ക് നീരുവീഴ്ചയൊക്കെ വരാണ്ടിരിക്കാനും നീർക്കെട്ട് വരാണ്ടിരിക്കാനും. എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്താണ്, ആയുർവേദ ഡോക്ടർ ശ്രീകുടന് എന്നും ചുമയൊക്കെ ആയപ്പോൾ എനിക്കും നീർക്കെട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെ കാച്ചിയാൽ വന്നു. അത് മാത്രം ഇട്ട് കാച്ചിയാലും കുഴപ്പമില്ല, പക്ഷേ മുടിയൊക്കെ ഒന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും കൂടി സാധനങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിതാ ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്നു. വൈകുന്നേരം തേ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും എത്തിയാണ് നമ്മുടെ അടുക്കളയിലേക്ക് പണികൾക്ക്. ഫസ്റ്റ് തന്നെ ഞാൻ വെളിച്ചെണ്ണ കാച്ചാൻ നിന്നു കേട്ടോ. എന്ന് വെച്ചാൽ അത് ചൂടാറിയിട്ട് വേണ്ടേ നമുക്ക് പകർത്തി വയ്ക്കാനായിട്ട്. അത് കാരണം കൊണ്ടാണ് ആദ്യം തന്നെ വെളിച്ചെണ്ണ കാച്ചാൻ നിന്നത്. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാണ്ട് തന്നെ ആദ്യം വെളിച്ചെണ്ണ കാച്ചാണ്. അപ്പോൾ അത് ഒഴിച്ച് വെച്ച് തികച്ച് വെച്ചാൽ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉരലിട്ട് ചതച്ചിട്ടാലും മതി. ഞാനെപ്പോഴും അരച്ചാണ് എടുക്കാറ്. അതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ടു, പിന്നെ ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് തുളസിയില ഇട്ടു, കഞ്ഞുണ്ണി ഇട്ടു, പിന്നെ മൈലാഞ്ചിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മൈലാഞ്ചിയും കറിവേപ്പിലയും ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യുക എപ്പോഴും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഞാൻ അരച്ചത്. അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ലല്ലോ. അമ്മി ഉണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്നിട്ട് ദേ ഇതിട്ട് കൊടുക്കുക. ഇതിൽ ഈ വെള്ളം പൊട്ടി തീരണം, അതുവരെ നമ്മൾ കാച്ചണം. അപ്പോൾ ഇത് ആദ്യം ഇതേപോലെ നന്നായിട്ട് പതയും. അപ്പോൾ അരിയത്തത്തെ ഒന്നും കരിയാണ്ടിരിക്കാൻ നമ്മൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. നോക്കിയിരിക്കലേ ആ പതകളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞോളും. നമുക്ക് തോന്നും അത് തീ ഓഫായി പോയതാണോ എന്ന് തോന്നും. അങ്ങനെയല്ല, വെള്ളം പൊട്ടിക്കഴിയുമ്പോൾ പതുക്കെ 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 അങ്ങനെ കുമ്മിളകൾ കുറഞ്ഞതേ നടുവിൽ ഇങ്ങനെ ഒരു കുഴി പോലെ വരും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം വെളിച്ചെണ്ണ കാച്ചണേൻ്റെ. പിന്നെ ഓവർ തീ ഇടണേറ്റവും നല്ലത് ഇത്തിരി തീ കുറച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമല്ല, അതിനേക്കാൾ ഇത്തിരി കൂടുതൽ. എന്നാൽ ഹൈ ഫ്ലെയിമിൽ വെക്കും വേണ്ട. എന്നിട്ട് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ നേരത്തെ മുകളിലേക്ക് പോന്നു. അപ്പോൾ കുറച്ച് തുണികൾ മടക്കാനുണ്ട്, കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. പിന്നെ കുട്ടികളുടെ യൂണിഫോം കഴുകിയിടാനുണ്ട്. അങ്ങനെ കുറച്ച് ജോലികളും കൂടി ഉണ്ട് വൈകുന്നേരം. രണ്ടുപേരെ യൂണിഫോമും ഞാൻ രാത്രി തന്നെ കഴുകിയിടും. അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ കഴുകണം. അഴുക്ക് വെള്ളയാണ് ആദ്യത്തിൻ്റെ യൂണിഫോം CMS-ലെന്ന് പറയുന്നത് വെള്ള പാൻറ്റാണ്. അത് ശ്രദ്ധിച്ച് കഴുകണം സെപ്പറേറ്റ് എടുത്തിട്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ശ്രീകുട്ടൻ്റെയും കൂടി യൂണിഫോമും കൂടി ഞാൻ കഴുകിയിടും. എന്നുവെച്ചാൽ എല്ലാത്തിനും കൂട്ടത്തിലാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ കഴുകി കഴിഞ്ഞ് ബക്കറ്റിലേക്ക് എടുത്തിടാണ്.
മൂന്ന് പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കില്ല. പിന്നെ അവരെ മാത്രം ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടു. ഇപ്പോൾ രണ്ട് നേരം തുണികൾ കഴുകിയിടും, പക്ഷേ തുണികൾ മടക്കൽ ചിലപ്പോൾ എഡിറ്റിംഗ് ഉള്ള ദിവസമൊക്കെ അവിടെ ഇടാണ്. തുണികൾ കഴുകിയിടാണ്ട് പറ്റില്ലല്ലോ, അത് കാരണം കൊണ്ട് എപ്പോഴും കഴുകിയിടൽ ഞങ്ങൾ താമസം വരുത്തില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മലക്കി കുളിക്കുന്ന കാരണം കൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ചും അപ്പോൾ തന്നെ എല്ലാ തുണികളും കഴുകിയിടണം. നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ കൊണ്ടുവരുന്ന ഡ്രസ്സുകളല്ലേ, അപ്പോൾ വേഗം പുറത്തിട്ട് അത് നനച്ചിട്ട് വേഗം തന്നെ നമുക്കതൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ അതങ്ങനെ കഴുകിയിടാണ് കേട്ടോ. അപ്പം ആദ്യത്തിൻ്റെ പാൻറ് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത്. കുറച്ച് തല്ലി അലക്കാനും പറ്റില്ല, കുത്തി തിരുമ്മി അതിൻ്റെ ആ വെള്ള കളറുമ്പോൾ തഴുക്ക് കളയുകയും വേണം. ആ ഒരു നിലയാണ്. എന്തായാലും ഈ കൊല്ലം കൂടി ഉള്ളത് നമുക്ക് വെള്ള പാൻറ്, അത് കഴിഞ്ഞാൽ യൂണിഫോം ഈ സേമസിനത്തെ കഴിഞ്ഞില്ലേ. ആദ്യത്തെ ശ്രീകുട്ടൻ്റെ ഒന്നും അങ്ങനെ അഴുക്കാവാറില്ല. ആദ്യത്തെ ഇപ്പം അഴുക്കാവണില്ല കേട്ടോ, നല്ല കുട്ടിയായി തുടങ്ങി. അത് കഴിഞ്ഞ് ഇത്തിരി കപ്പലണ്ടി എടുത്ത് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഞാൻ പറയലേ കൊളസ്ട്രോൾ കുറവാണ്. അപ്പോൾ നോക്കിയപ്പോൾ പിള്ളേരൊക്കെ പഠിക്കുക തന്നെയാണ്, എക്സാമാണ്. ആദ്യത്തിനല്ല, ശ്രീരാഗിന് എക്സാമാണ്. ആദ്യത്തിനും എവിടെ ഇരുന്ന് പഠിക്കണൊക്കെ ഉണ്ട്, എൻ്റെ റൂമിലാന്ന് തോന്നുന്നുണ്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കപ്പലണ്ടി കഴിച്ച് പിന്നെ അനിയത്തിക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് തുണികൾ കുറേ മടക്കാണ്ടായിരുന്നുമല്ലേ, അതൊക്കെ മടക്കി കണ്ടിട്ട് പിള്ളേരുടെ ദയ അവരുടെ അരമാലിൽ കൊണ്ടുവച്ചു. സാധാരണ അവരെ കൊണ്ട് മടക്കി വയ്ക്കാറുണ്ട്, ഇപ്പോൾ പഠിക്കണ കണ്ടതുകൊണ്ട് പിന്നെ അവരെ വിളിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ആ ശ്രദ്ധ അങ്ങോട്ട് കളയണ്ടല്ലോ നമ്മളായിട്ട്, പഠിക്കുമ്പോൾ പഠിച്ചോട്ടെ. നമ്മൾ പഠിക്കാൻ പറഞ്ഞാലൊന്നും അവർ പഠിക്കില്ല, പക്ഷേ അവർക്ക് തോന്നണ നേരത്തെ അവർ നന്നായിട്ടിരുന്ന് പഠിച്ചോളും. പിന്നെ ആ പ്രായമൊക്കെ കഴിഞ്ഞു, സ്വയം നമുക്ക് എല്ലാം അറിയേണ്ട ഒരു പ്രായമായി തുടങ്ങി. അത് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി അലമാരിൽ വെച്ചു. അലമാരിൽ വെച്ചില്ല, കട്ടിലുമ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഞാൻ ഒന്ന് അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ചിട്ട് അടിച്ച് വാരി മുകളിൽ നിന്ന് അടിച്ച് വാരി താഴ്ത്തേക്ക് പോയി. രാത്രിയാണ് ഞാൻ അടിച്ച് വാരി ഇടാട്ടാ, രാവിലെ തുടയ്ക്കും. അത് കഴിഞ്ഞിതാ വെളിച്ചെണ്ണ കാച്ചിത് ഒരു കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. അര കിലോ വെളിച്ചെണ്ണ ഞാൻ കാച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു കിലോനൊക്കെ കാച്ചാൽ നമുക്ക് കുറച്ച് അധികം ഉണ്ടാവണമെങ്കിൽ അത് പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നാളേക്ക് പൂരി, അതേപോലെ ഇസ്റ്റ് കറി, പിന്നെ പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും കൂടി ഒരരച്ച് പച്ചരവ്, പിന്നെ വെണ്ടക്കായ ഉപ്പേരി, ഇത്രയൊക്കെയാണ് പിറ്റേ ദിവസത്തേക്ക് ഞാൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു വെണ്ടക്കായ ചേട്ടൻ അരിഞ്ഞു തന്നു, ബാക്കിയുള്ളതൊക്കെ ഞാൻ വേഗം വേഗം അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ അത് ഇസ്റ്റ് കറിക്കുള്ളത് ഒരു പാത്രത്തിലാക്കി അങ്ങനെ വെച്ചു. പിന്നെ പരിപ്പും കുമ്പളങ്ങയും വെക്കാനുള്ളത് അതും പരിപ്പൊക്കെ കഴുകി ഇത് ഇങ്ങനെ ആക്കി വെക്കൂ കേട്ടോ. പിന്നെ ആ കെറ്റിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് ആയി കിട്ടും രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം അതും റെഡിയാക്കി വയ്ക്കും. ആദ്യം അടുപ്പത്തേക്ക് ആക്കാനുള്ളൂ എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോഴേക്കും ചേട്ടൻ ചെയ്യുന്ന വെണ്ടക്കായും അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും അടുപ്പത്തേക്ക്, അല്ല അടുപ്പത്തേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ്. പിന്നെ പൂരിക്കുള്ളത് കുഴച്ച് കഴിഞ്ഞു, അത് താഴത്തെ തട്ടിൽ വെച്ചാൽ മതി കേട്ടോ. പൂരിയൊക്കെ കുഴയ്ക്കുമ്പോൾ, കുഴച്ച് വയ്ക്കുമ്പോൾ ചപ്പാത്തിക്കോ ഒക്കെ അങ്ങനെ കുഴച്ച് വയ്ക്കാം, പക്ഷേ താഴത്തെ തട്ടിൽ എപ്പോഴും വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞത് അടുക്കള അടയ്ക്കാണ്. ചേട്ടാ അപ്പോൾ പോന്നിട്ടില്ല, അപ്പോൾ ഞാൻ അടച്ച് എൻ്റെ റൂമിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ലയെന്ന്. അപ്പോൾ അത് എടുത്ത് വെച്ച് ഇനി കിടക്കാനുള്ള പരിപാടിയാണ്. ഇനി ഒന്ന് ഡ്രസ്സ് മാറും, ചുരിദാറിട്ട് കിടക്കില്ല. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് തന്നെ കിടക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ കമൻ്റ് ഇടാൻ മറന്നു പോയത് കേട്ടോ പ്ലീസ്. അതേപോലെ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ദിവസം കാണാം.